ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വെണ്ടയ്ക്കയും പൊട്ടറ്റയും വെച്ചിട്ട് ഒരു ഭിണ്ടി മസാല ഉണ്ടാക്കാമാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിന്റെ കൂടെ എന്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഉരുളക്കിഴങ്ങ് ക്ലീൻ ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് വേണ്ടത് വെണ്ടക്കയാണ്. വെണ്ടക്ക നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ മസാല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണേ. പിന്നെ കിളന്ത് വെണ്ടക്കയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. വലിയ വെണ്ടക്കയാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതേപോലെ നടുകെ പിളർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് ഒരു മസാല ഉണ്ടാക്കാൻ പോകണം. അതിനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുഞ്ഞു ജീരകത്തിൻ്റെ പൊടി. ഇത് മസ്റ്റ് ആയിട്ട് വേണം കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്. ചെറുനാരങ്ങ നീരില്ലാത്ത ആൾക്കാർ വാളമ്പിളിയോ വിനാഗിരിയോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിൻ്റെ ഇടയിലാണ് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെണ്ടക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു പച്ചച്ചോവ ഉണ്ടാവും. മസാല ഉണ്ടെങ്കിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഇതെല്ലാത്തിലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കണം. 2 സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ദീ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴാണ് നമ്മുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണത്. ഇത് ലാസ്റ്റ് തന്നെ ആ മസാല പോലും അതിലേക്ക് വടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് മൂടി തുറന്നിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതാണേ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ഇതുണ്ടാക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ മേഡമാണ് എനിക്കിത് പറഞ്ഞു തന്നത് കേട്ടോ, ഈ റെസിപ്പി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോ കൂടി ഇട്ട് കൊടുക്കണേണ്. പൊട്ടറ്റോ ഇങ്ങനെ നീളത്തിൽ തന്നെ കഷ്ണിക്കണം കേട്ടോ. എന്നാലേ ആ വെണ്ടയ്ക്കിടയും പൊട്ടറ്റോ ആ ഒരു നീളം കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇനി എല്ലാം കൂടി ഇതൊന്നും കൂടി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി മൂടി വെച്ച് പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഉപ്പ് നോക്കിയായിരുന്നു. ഉപ്പ് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. അപ്പം നമ്മുടെ ഭിണ്ടി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇത് ഞാൻ കഴിച്ചതേ ചോറിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ആ മസാലയിലെ നല്ല ടേസ്റ്റായിരുന്നു. ആ ചെറുനാരങ്ങയുടെ പുളിയും പിന്നെ ആ സ്പൈസിയും എല്ലാം കൂടി ചേർന്നപ്പോഴേ നാവിൻ തമ്മിൽ ആ രുചി അങ്ങോട്ട് മാറി കിട്ടണില്ല. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ വെണ്ടയ്ക്കൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ഇട്ട് കാണാം കേട്ടോ.